പഞ്ചാബിൽ മരിച്ച മലയാളി വൈദികൻ ഫാദർ കുര്യാക്കോസ് കാട്ടുതറയുടെ പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കും. തുടർന്ന് നടപടികൾക്കായി വൈദികന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ദസൂയയിലെത്തി. വൈദികൻ മരിച്ചു കിടന്ന മുറി സന്ദർശിച്ച സഹോദരൻ ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചു. മരണം അസ്വാഭാവികമെന്ന് കാണിച്ച് വൈദികന്റെ ബന്ധുക്കൾ പഞ്ചാബ് പോലീസിൽ പരാതി നൽകും. പുള്ളിക്ക് ഇങ്ങനെ ഭീഷണി ഉണ്ടെന്നുള്ള ഒരു പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജീവനോടെ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെ വിളിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം വന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഈ മുറി പരിശോധിച്ച് അപ്പം ഇതിൻ്റെ രേഖകൾ ഇനി ഇത് കിട്ടുമല്ലോ, ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താണെന്നുള്ളൊരു അതെന്താണ് എൻ്റെ അതിൻ്റെ ഇതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളത്. ബിനിൽ പോത്തൻ ബാബു വിശദാംശങ്ങൾ നൽകും. ബിനിൽ, അവിടെ എത്തിയ ബന്ധുക്കൾ എന്ത് നിലപാടെടുക്കുന്നു, നടപടികളിലേക്ക് കടക്കുന്നു, ഒപ്പം പോസ്റ്റ്മോർട്ടം എപ്പോഴാണ്? വേണം, തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനോടകം തന്നെ ആരംഭിക്കും. ഏകദേശം 1 മണിക്കൂറിനോടകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ആശുപത്രി അധികൃതർ, അതായത് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ദസ്വയിലെ സിവിൽ ആശുപത്രി സർക്കാർ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. വൈദികന്റെ ബന്ധുക്കൾ, അതായത് സഹോദരനായിട്ടുള്ള ജോസ് കുര്യൻ, ജോസ് കാട്ടുതറ അടക്കമുള്ള ബന്ധുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ മൊഴിയെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മോർച്ചയുടെ മുമ്പിലാണ്. ഫാദർ കുര്യാക്കോസ് കാട്ടുതറയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ഡോക്ടറുടെ മുമ്പിൽ, അതായത് സീനിയർ മെഡിക്കൽ ഓഫീസറുടെ മുറിയിൽ വെച്ചുകൊണ്ട് SP, അതായത് ദസ്വ SP ആയിട്ടുള്ള ജെ ഇളഞ്ചേഴിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്, സഹോദരൻ്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരാതി എഴുതി നൽകുവാനായി, അതായത് മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ആരോപണം ഉയർത്തിയ സാഹചര്യത്തിൽ പരാതി എഴുതി നൽകുവാനായിട്ട് ഇത്തരത്തിൽ സഹോദരനോട്, വൈദികന്റെ സഹോദരനോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പരാതി എഴുതി നൽകിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ, മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ടോ എന്നതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള അതിന്റെ അന്തിമ ഫലം വന്ന ശേഷം മാത്രമായിരിക്കും പോലീസ് തീരുമാനമെടുക്കുക. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ച് കുറച്ച് സങ്കീർണമാണ് പഞ്ചാബിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ. അതായത് കൂടുതൽ സാമ്പിളുകൾ എല്ലാം എത്തുന്നതിനാൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പരിശോധനാ കേന്ദ്രങ്ങളാണ് പഞ്ചാബിൽ ആകെയുള്ളത്. ഒന്ന് അമൃത്സറിലാണ് ഉള്ളത്, 2 ലുധിയാനയിലാണ്. ഇതിൽ രാസപരിശോധനയും ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും ഈ 2 ലാബുകളിൽ വെച്ചാണ് നടത്തുന്നത്. ഇവിടെ ഏറെ കാലതാമസം എടുക്കുന്നതിനാൽ തന്നെ 2-3 ആഴ്ച ഈ പരിശോധന ഫലം പൂർണ്ണമായും പുറത്തു വരാൻ 2-3 ആഴ്ച എടുക്കുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വൈദികന്റെ മൃതശരീരം ഇവിടെ വൈദികൻ വികാരിയായും തുടർന്ന് സേവനം ചെയ്തുകൊണ്ടിരുന്ന സെന്റ് പോൾസ് പള്ളിയിൽ പൊതുദർശനത്തിനും കുർബാനയ്ക്കും ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നോ നാളെ രാവിലെയോടെയോ കേരളത്തിലേക്ക് മൃതദേഹം എത്തിക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.